പണി മുടക്കുക സമരം ചെയ്യുക എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഒരു നിയമവിരുദ്ധ ഏർപ്പാടാണ്. അത് നിയമവിരുദ്ധ ഏർപ്പാടാണ് എന്ന് അരക്കെട്ട് ഉറപ്പിക്കുകയാണ് ഹൈക്കോടതി ഇപ്പോൾ ചെയ്യുന്നത്. സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. പണിമുടക്ക് നിയമവിരുദ്ധമായ ഒരു ഏർപ്പാടാണ്. പണിമുടക്കാൻ അവകാശമില്ലേ തൊഴിലാളികൾക്ക്? അല്ല, പണിമുടക്കൽ ഒരു നിയമവിരുദ്ധ പരിപാടിയാണ്. നമ്മൾ പണി ചെയ്യുന്ന ഒരാൾ സമരം എന്ന് പറയുന്നത് പോലും, ഇപ്പോൾ തെരുവിലിറങ്ങി സമരം ചെയ്യുക എന്ന് പറയുന്നത് പോലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കലുണ്ട്. അതിനകത്ത് അതൊരു നിയമവിരുദ്ധമായ കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ സർക്കാർ ജീവനക്കാർ അങ്ങനെ തെരുവിലിറങ്ങുന്നില്ലല്ലോ. അവർ പണി മുടക്കുന്നു, പണി മുടക്കി അവർ വീട്ടിൽ. അതെ, സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ കോടതി കൃത്യമായി തന്നെ കാര്യം പറയുന്നുണ്ട്. പണി മുടക്കുന്നവർക്ക് പിന്നീട് ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ സർക്കാർ. അത് ശരിയാണ്. പണിമുടക്ക് നിയമവിരുദ്ധമായ ഒരു ഏർപ്പാടാണ് എന്നും, അങ്ങനെ നിയമവിരുദ്ധമായ ഒരു ഏർപ്പാടിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്നത് ആ നിയമവിരുദ്ധ പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കലാണ് എന്നുമാണ്. അല്ലാതെ സർക്കാർ വളരെ കൃത്യമായി പല സമരങ്ങൾക്കും മുന്നേ അവർ പറയുന്നുണ്ട് ഡയസ്നോൺ ആയിരിക്കും അത്. പിന്നെ അത് അതിനകത്തുള്ള പ്രശ്നം ഈ സർക്കാർ പറയുന്നത്, ഇപ്പോൾ ഇവിടുത്തെ സർക്കാരായാലും തമിഴ്നാട്ടിലെ സർക്കാരായാലും ഗുജറാത്തിലെ സർക്കാരായാലും ഒക്കെ ഈ തങ്ങളുടെ ആളുകൾ പണിമുടക്കുമ്പോൾ അങ്ങനെ പറയാറില്ല. സർക്കാരിനെതിരായ ഒരു പണിമുടക്കം ഉണ്ടാകുമ്പോഴാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയുന്നത്. അവിടെയാണ് പ്രശ്നം. ശരിക്കു പറഞ്ഞാൽ ഈ സർക്കാർ ജീവനക്കാർക്ക് പണിമുടക്കാനുള്ള അവകാശമുണ്ട്. സമരം എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു ജീവനാഡിയൊക്കെയാണ്. പക്ഷേ നമുക്കിതറിയാം, നേരത്തെ തന്നെ പല കേന്ദ്രത്തിനെതിരായിട്ടുള്ള പല സമരങ്ങളും ഒക്കെ വരുമ്പോഴും ആ സമരമൊക്കെ നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടി അതിനെതിരായിട്ടുള്ള പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഏതെങ്കിലുമൊക്കെ ഒരു കാരണം ഒരാൾ തെരുവിലിറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കാവുന്ന നിയമവിരുദ്ധമായ കുറെ കാര്യങ്ങളുണ്ട്. ഒറ്റയാൾ സമരമാണെങ്കിൽ പോലും, ഒറ്റയാൾ പ്രതിഷേധമാണെങ്കിൽ പോലും അത് പല രീതിയിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കും. ഇപ്പൊ കോടതിയിലേക്കൊക്കെ ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായി കോടതിക്ക് അത്തരം കാര്യങ്ങളിലേക്ക്, അതായത് നിയമത്തിന്റെ ചുവട് പിടിച്ച് സംസാരിച്ചാൽ കോടതിക്ക് അങ്ങനെ തന്നെ പറയാനാകും. അതിനകത്ത് നമുക്ക് കോടതിയെ കുറ്റം പറയാനാകില്ല. ഇപ്പൊ സർക്കാരുകളെ സംബന്ധിച്ച് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നാളെ മുതൽ സമരങ്ങളെല്ലാം നിരോധിച്ചിരിക്കുന്നു എന്നൊന്നും പറയില്ല. കാരണം എല്ലാവരും ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകളാണ്. ആ സമരത്തോട് അസഹിഷ്ണുത കാട്ടേണ്ടുന്ന കാര്യവുമില്ല. പക്ഷേ ഈ സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിൽ ഇതുണ്ടാകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം കേന്ദ്രത്തിനെതിരെ ഗവർണർക്കെതിരെ ഒക്കെ സമീപകാലത്ത് നടന്ന സമരങ്ങൾ, അതിൽ സർക്കാർ ജീവനക്കാരുടെ പങ്കാളിത്തം ധാരാളമായി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ കേരളത്തിലെ ഒരു ജീവനാഡി എന്ന് പറയുന്നത് അവരുടെ സർവീസ് സംഘടനകളും കൂടിയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. സർവീസ് സംഘടനകൾ അത് ഭരണത്തിൽ ഉണ്ടെങ്കിലും പ്രതിപക്ഷത്തിരുന്നാലും ഇല്ലെങ്കിലും ആ സർവീസ് സംഘടനകൾ, ഇടതുപക്ഷ സർവീസ് സംഘടനകൾ അവരുടെ ഏറ്റവും വലിയ ജീവനാഡിയാണ്. അവരുടെ ഒരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്കും അതുതന്നെയാണ്. ഈ സർവീസ് സംഘടനകളും അവരുടെ കുടുംബ തൊഴിലാളി സംഘടനകളും അവരുടെ കുടുംബവും ആ നിലയിൽ അതിനെ അവരുടെ സമരങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമാണ്. അതിനെയാണ് ഇപ്പോൾ കോടതി വിലക്കുന്നത്. പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ ശരിയാണ്. നമ്മള് ഈ സെക്രട്ടേറിയറ്റ് അവിടെ നിൽക്കട്ടെ, ചില സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ചില ഗ്രാമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ചില സർക്കാർ ഓഫീസുകളുണ്ട്. അവിടെയൊക്കെ സമരം ചെയ്യുമ്പോൾ, ഈ ജീവനക്കാർ സമരം ചെയ്യുമ്പോൾ ഫലത്തിൽ ആ ഓഫീസ് തന്നെ ചിലപ്പോൾ ചുരുക്കം ചില ജീവനക്കാരെ കാണും, അവർ മുഴുവൻ ഈ സമരത്തിൽ പങ്കാളികളായി ഓഫീസ് തന്നെ അടച്ചിട്ടുണ്ട്. നമ്മുടെ വില്ലേജ് ഓഫീസുകൾ അടക്കമുള്ള സ്ഥലങ്ങൾ, ആളുകൾ ധാരാളമായി വരേണ്ടുന്ന ഇടങ്ങൾ അവിടെ. ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഈ കഴിഞ്ഞ ദിവസം ഇവിടെ അഞ്ചൽ ആണെന്ന് തോന്നുന്നു ഞാൻ വാർത്താ മാധ്യമത്തിൽ കണ്ടത്. അവിടെ താമസിച്ച് വരുന്ന ജീവനക്കാരെ ഓഫീസിനുള്ളിൽ കയറ്റില്ല എന്നും പറഞ്ഞൊരു പ്രതിഷേധം, ഒരു ഗേറ്റ് അടച്ചു പൂട്ടി അവിടുത്തെ ആളുകൾ. അപ്പം അതൊരു വേറിട്ട സംഭവമാണ്. അപ്പം ജീവനക്കാർ കൃത്യസമയത്ത്, സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് കൃത്യസമയത്ത് വന്നോണം, അല്ലെങ്കിൽ അഞ്ചോ പത്തോ മിനിറ്റ് അതൊന്ന് ലേറ്റായി ചിലപ്പോൾ ബസ് കിട്ടിയില്ല ചിലപ്പോൾ. ഇതിപ്പോ കൂട്ടത്തോടെ അവിടെ പല ജീവനക്കാർ, ഒന്നോ രണ്ടോ ജീവനക്കാർ. നമ്മൾ ഈ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്, ചിലപ്പോ ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവർ പോലും ആയിരിക്കുന്നില്ല. കാരണം അന്ന് ഇപ്പൊ സമരത്തിന്റെ അന്ന് ഓഫീസിൽ വന്നില്ലെങ്കിൽ ശമ്പളം കിട്ടിക്കോളും എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അത് അതുള്ളത് കൊണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾക്ക് പോയി ചാടണ്ട, ഞങ്ങള് വരുന്നില്ല എന്ന് വിചാരിച്ച് ശരി നിങ്ങളോട് അനുഭവം പ്രകടിപ്പിക്കുന്നുവെന്ന് അവിടുത്തെ നേതാവിനോട് പറഞ്ഞാൽ മതിയല്ലോ, ഞങ്ങൾ സമരത്തിന്റെ ഭാഗം തന്നെ, ഞങ്ങൾ വരുന്നില്ല. അങ്ങനെയുള്ളവരുണ്ട്. അതുകൊണ്ടാണ് ഈ ഓഫീസുകളിൽ പലപ്പോഴും പല പറഞ്ഞത് ശരിയാണ്. കാരണം
നമ്മുടെ ഗ്രാമ മേഖലകളിലൊക്കെ ഉള്ള ഓഫീസുകൾ, അതായത് അവിടെയൊക്കെ 5-10 ജീവനക്കാരാണ്. ഇപ്പോൾ ഒരു വില്ലേജ് ഓഫീസൊക്കെ എന്ന് പറഞ്ഞാൽ ദിവസവും ആളുകൾ വരുന്ന ഇടമാണ്. ഒരു പഞ്ചായത്ത് ഓഫീസ് അവിടെയും ദിവസവും ആളുകൾ വരുന്ന ഇടമാണ്. അവിടെയൊന്നും ഈ ഉദ്യോഗസ്ഥരില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല. അത്തരം ഘട്ടങ്ങളിൽ അവർക്ക് ശമ്പളം, പിന്നീട് ഈ സമരത്തിന് നിങ്ങൾ വന്നാലും അത് ലീവായി കണക്കാക്കി ശമ്പളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തോട് ജനങ്ങളോട് കാണിക്കുന്ന ഒരു മര്യാദകേടാണ് അതിനകത്ത്. നമ്മൾ സമരം ജനാധിപത്യത്തിന്റെ ആണിക്കല്ലാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെയും, ജനാധിപത്യത്തിൽ സമരം വേണമെന്ന് പറയുമ്പോൾ തന്നെയും, ഒരു സംവിധാനം, അത് സർക്കാർ സംവിധാനം, ഉദ്യോഗസ്ഥർ എന്നൊക്കെ പറയുന്നത് വേറൊരു ലെവലിൽ നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അവരുടെ സാന്നിധ്യം അനിവാര്യമാണ്. ഇപ്പൊ അവർക്ക് പണിമുടക്കാനുള്ള അവകാശം ഇല്ല എന്നൊന്നുമില്ല. പണിമുടക്കുന്നവർ ഞങ്ങൾ ശമ്പളം വേണ്ട എന്നും കൂടി വയ്ക്കാനുള്ള ശമ്പളം വേണ്ട, ജനങ്ങളുടെ കാശെടുത്ത് സർക്കാർ ഫണ്ടിൽ നിന്ന് ജനങ്ങളുടെ കാശെടുത്ത് അവര് സൂക്ഷ്മമായിട്ട് വീട്ടിൽ ഇരുന്ന് ഉണ്ട് ഉറങ്ങി ഒരു ദിവസം ഒരു 3000-4000 രൂപ ശമ്പളവുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഒരു ദിവസം 4000-3000 രൂപയൊക്കെ കിട്ടുന്ന ഉദ്യോഗസ്ഥരാണ് ഈ പണിമുടക്കുന്നത്. ഒരു 500 രൂപ അല്ലെങ്കിൽ 600 രൂപ കൂലി കിട്ടുന്ന ഒരു ദിവസത്തെ കൂലിപ്പണി ഉപേക്ഷിച്ച് എന്തെങ്കിലും ഓഫീസിൽ കാര്യം നേടാൻ ആ കൂലിപ്പണി ഉപേക്ഷിച്ച് വരുന്നവൻ ആ കാശ് പോയി. ഇവിടെ ഈ 3000-4000 രൂപ ശരാശരി ദിവസ ശമ്പളമുള്ള ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അത് തിരികെ കിട്ടുന്നു. അവിടെയാണ് പ്രശ്നം അതിനകത്ത്. അപ്പൊ അത്തരത്തിൽ നമ്മള് ഈ സമരങ്ങൾ നടത്തുമ്പോൾ, ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന സമരവുമായി ബന്ധപ്പെട്ട് നമ്മൾ എല്ലാ ദിവസവും ചൂണ്ടിക്കാട്ടിയ ഒരു വിഷയം അതായിരുന്നു. രാഷ്ട്രീയത്തെക്കാളൊക്കെ അപ്പുറത്ത് അവിടെ ദിവസവും എത്തുന്ന ആളുകൾക്ക് കാര്യങ്ങൾ നടക്കണം. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് വിദേശത്തൊക്കെ, നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം ചർച്ച ചെയ്തതാ, വിദേശത്തൊക്കെ ഈ ഇതുപോലുള്ള സർക്കാർ ജീവനക്കാർ സമരം ചെയ്യുന്നത്, അവർ സമരം ചെയ്യും. സമരം ചെയ്യുന്നത് എങ്ങനെയാണ്? കൂടുതൽ സമയം ജോലി ചെയ്താണ്, മണിക്കൂറുകൾ കൂടുതൽ ജോലി ചെയ്താണ് അവരുടെ പ്രതിഷേധം അവർ പ്രകടിപ്പിക്കുന്നത്. അല്ല, അല്ലെങ്കിൽ തന്നെ ഈ സർവീസ് സംഘടനകൾക്കൊക്കെ, ഇവിടെ സർവീസ് സംഘടനകൾക്കൊക്കെ വേണമെങ്കിൽ ഇവർ മുൻകൂട്ടി പ്രഖ്യാപിക്കുന്ന ഒരു സമരം, അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഞങ്ങൾ ദിവസവും 1 മണിക്കൂർ, 1 ആഴ്ച ഒരു മണിക്കൂർ അധികം പണിയെടുക്കും എന്നൊന്നും ഒരു പ്രഖ്യാപനം ഇല്ല. അല്ല, അങ്ങനെയൊക്കെയാണല്ലോ. നമ്മളൊക്കെ രാവിലെ വരുന്നത് 11 മണിക്ക് വരും, 12 മണിക്ക് ചായ കുടിക്കാൻ ഇറങ്ങും, 1 മണിക്ക് ഭക്ഷണം കഴിക്കാൻ ഇറങ്ങും, 3 മണിക്ക് വീണ്ടും ചായ കുടി, 4-5 മണി ആവാൻ നോക്കിയിരിക്കുക വലിയ. അല്ല, നമ്മൾ ഈ അങ്ങനെ ഉദ്യോഗസ്ഥ സമൂഹത്തെ അടച്ചാക്ഷേപിക്കാനുള്ള ശ്രമമൊന്നുമല്ല. പക്ഷേ നമ്മളൊരു സമരം ചെയ്യുമ്പോൾ ഒരു ദിവസം നമുക്ക് നമ്മുടെ അവകാശത്തിന് വേണ്ടി പോരാടണം എന്ന് തീരുമാനിച്ചാൽ, സർവീസ് സംഘടനകൾ തീരുമാനിച്ചാൽ, അതിന് പ്രത്യുപകാരം എന്ന വണ്ണം നമ്മുടെ സംവിധാനത്തിന്, സർക്കാരിന്, ജനങ്ങൾക്ക് വേണ്ടി ആ മണിക്കൂർ തിരികെ കൊടുക്കാൻ ഒരാഴ്ചയിൽ ഞങ്ങൾ ഓരോ മണിക്കൂർ അല്ലെങ്കിൽ താമസിച്ച് ചെയ്യുന്നു എന്ന് ഒരു തീരുമാനം എടുക്കാനെങ്കിൽ തയ്യാറാണോ? അങ്ങനെയൊക്കെ ആണെങ്കിൽ കോടതികൾക്ക് പോലും ഇങ്ങനെയൊന്നും പറയാൻ തോന്നില്ല. ഇതിപ്പോ കോടതിയിലേക്ക് ഒരു ഹർജിയുമായി ചെല്ലുമ്പോ അവിടെ ഇരിക്കുന്ന ജഡ്ജി, ഇപ്പൊ നമ്മളൊക്കെ ചിന്തിക്കുന്നത് പോലെ, സാധാരണക്കാരൻ ചിന്തിക്കുന്നത് പോലെ അല്ലേ അവർക്ക് ചിന്തിക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പണിമുടക്കുകൾ, സമരങ്ങൾ, അതൊക്കെ നിയമവിരുദ്ധമായ ഏർപ്പാടുകളുടെ ഗണത്തിൽപ്പെടും എന്നുള്ളത് കൊണ്ട് നിയമവിരുദ്ധമായ ഒരു പരിപാടി ചെയ്യുന്ന ഒരാളിന് പലരും പണി മുടക്കുകയാണ്. ഞാൻ പണി എടുക്കുന്നില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ഒരാളിന് ശമ്പളം കൊടുക്കുന്നത് പണി മുടക്കാൻ പ്രേരിപ്പിക്കുകയാണ്, സർക്കാർ തന്നെ പ്രേരിപ്പിക്കുകയാണ്. അത് ചെയ്യാൻ പാടില്ല. അത് കോടതി അങ്ങനത്തെ ഒരു തീരുമാനം എടുത്തുവെങ്കിൽ, അങ്ങനൊരു വിധി അവര് പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ, അത് ജനങ്ങൾ സ്വാഗതം ചെയ്യും, രണ്ട് കൈ നീട്ടി സ്വാഗതം. ഉറപ്പായും അതിനകത്ത് ഒരു സംശയവും ഇല്ല.